കഴിഞ്ഞ തവണ യു ഡി എഫിൽ 24 സീറ്റിൽ മത്സരിച്ച ലീഗിന് ഇത്തവണ 3 സീറ്റുകൾ കൂടി അധികം നൽകാനായിരുന്നു യു ഡി എഫ് തീരുമാനം. ബേപ്പൂർ, കൂത്തുപറമ്പ്, ചേലക്കര എന്നീ സീറ്റുകളായിരുന്നു മുസ്ലിം ലീഗിന് അധികമായി നൽകാനിരുന്നത്. ഇതിനു പുറമെ കൊല്ലം ജില്ലയിലെ പുനലൂരും ചടയമംഗലവും കോഴിക്കോട് ജില്ലയിലെ കുന്ദമംഗലവും ബാലുശ്ശേരിയും തമ്മിൽ വെച്ചുമാറാനും ആദ്യവട്ട ചർച്ചയിൽ ധാരണയായിരുന്നു. എന്നാൽ അധികമായി ലഭിക്കുന്ന സീറ്റുകളുടെ കാര്യത്തിൽ ചില മാറ്റങ്ങളാണ് കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ ലീഗ് ആവശ്യപ്പെട്ടത്. ബേപ്പൂരിന് പകരം കോഴിക്കോട് ജില്ലയിൽ പേരാമ്പ്ര, ചേലക്കരയ്ക്ക് പകരം പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി എന്നതാണ് അവരുടെ ആവശ്യം. ആദ്യം നിർദ്ദേശിച്ച കൂത്തുപറമ്പ് സീറ്റ് ഏറ്റെടുത്ത് മത്സരത്തിന് തയ്യാറാണെന്നും ലീഗ് നേതാക്കൾ യു ഡി എഫ് നേതൃത്വത്തെ അറിയിച്ചു. സീറ്റ് ധാരണ പൂർത്തിയായെന്ന് നിൽക്കെയാണ് കോൺഗ്രസിനെ ഞെട്ടിച്ചുകൊണ്ട് സീറ്റുകളുടെ കാര്യത്തിൽ ലീഗ് വീണ്ടും പുതിയ ആവശ്യങ്ങൾ ഉന്നയിച്ചത്. ചേലക്കര സീറ്റ് മുസ്ലിം ലീഗിന് നൽകുന്നതിനെതിരെ കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ ശക്തമായ വികാരം ഉയർന്നു വന്നിരുന്നു. സംവരണ മണ്ഡലം ലീഗിന് നൽകാനുള്ള തീരുമാനത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ചേലക്കര മണ്ഡലം കമ്മിറ്റി പ്രമേയം അവതരിപ്പിക്കുകയും ചെയ്തു. കോൺഗ്രസ് നേതാക്കളായ ഉമ്മൻചാണ്ടിക്കും രമേശ് ചെന്നിത്തലയ്ക്കും മുല്ലപ്പള്ളി രാമചന്ദ്രനും പ്രമേയം അയച്ചു കൊടുക്കുകയും ചെയ്തതാണ്. ചേലക്കരയിൽ സി പി എമ്മിനെതിരെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി മത്സരിച്ചാൽ വിജയസാധ്യതയില്ലെന്നാണ് പ്രമേയത്തിൽ പറയുന്നത്. മണ്ഡലത്തിൽ നിന്ന് തന്നെയുള്ള യൂത്ത് കോൺഗ്രസ് നേതാവിനെ മത്സരിപ്പിക്കണമെന്നാണ് ആവശ്യം. ചേലക്കര ഏറ്റെടുത്ത് ഒരു വനിതാ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാനായിരുന്നു ലീഗിന്റെ നീക്കം. എന്നാൽ വിജയസാധ്യത ഇല്ലാത്ത മണ്ഡലം ഏറ്റെടുക്കുന്നതിൽ പാർട്ടിക്കുള്ളിൽ തന്നെ അമർഷം ശക്തമായിരുന്നു. ഇതോടെയാണ് ചേലക്കരയ്ക്ക് പകരം പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി എന്ന ആവശ്യം ലീഗ് ഉയർത്തിയത്. നേരത്തെ തന്നെ ലീഗ് നോട്ടമിട്ട സീറ്റുകളിൽ ഒന്നായിരുന്നു പട്ടാമ്പി. മുസ്ലിം ലീഗ് മത്സരിച്ചാൽ ഇത്തവണ മണ്ഡലം തിരിച്ചുപിടിക്കാൻ കഴിയുമെന്നാണ് അവരുടെ അവകാശവാദം. അതേസമയം കൂത്തുപറമ്പിന്റെ കാര്യത്തിൽ മറ്റ് തർക്കങ്ങളൊന്നുമില്ല. എന്നാൽ കോഴിക്കോട് ജില്ലയിൽ വിട്ടുനൽകുന്ന ബാലുശ്ശേരിക്ക് പകരം കുന്ദമംഗലം സീറ്റും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഇരുമുന്നണികളും പരസ്പരം വെച്ചുമാറിയ സീറ്റാണ് ബാലുശ്ശേരിയും കുന്ദമംഗലവും. അതിനാൽ തന്നെ ബാലുശ്ശേരി കോൺഗ്രസ് തിരിച്ചെടുക്കുമ്പോൾ കുന്ദമംഗലം സ്വാഭാവികമായും വിട്ടുനൽകേണ്ടതാണെന്നാണ് ലീഗിന്റെ വാദം. പി കെ അബ്ദുറബിന് പകരം തിരൂരങ്ങാടിയിൽ ലീഗ് മറ്റൊരു നേതാവിനെ ഇറക്കിയേക്കും. പി എം എ സലാമിന്റെ പേരാണ് ഉയർന്നു കേൾക്കുന്നത്. മണ്ണാർക്കാട് നിന്നും എൻ ഷംസുദ്ദീനോ, വള്ളിക്കുന്ന് നിന്ന് പി അബ്ദുൾ ഹമീദോ ഇവിടേക്ക് വരാനും സാധ്യതയുണ്ട്. വേങ്ങരയിൽ പി കെ കുഞ്ഞാലിക്കുട്ടി തന്നെ മത്സരിക്കും. മലപ്പുറത്ത് ആര് എന്നതിൽ അഭ്യൂഹം നിലനിൽക്കുകയാണ്. മറ്റു പേരുകൾ ഉയർന്നു വന്നില്ലെങ്കിൽ പി ഉബൈദുള്ള തുടരും. അതേസമയം യു ഡി എഫുമായുള്ള സീറ്റ് വിഭജന ചർച്ചകൾ അതിവേഗം പൂർത്തിയാക്കി സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കാനാണ് ലീഗ് ശ്രമിക്കുന്നത്. സി പി എമ്മും കോൺഗ്രസും സ്ഥാനാർത്ഥി ചർച്ചകളിൽ ഏറെ മുന്നോട്ട് പോയതിനാൽ ജില്ലയിലെ ലീഗ് സ്ഥാനാർത്ഥികളെ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാനാണ് തീരുമാനം. എന്നാൽ മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വേഗത്തിൽ പൂർത്തിയാവുമെന്നാണ് കണക്കുകൂട്ടൽ.